സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് എതിർവശം, മെയിൻ റോഡ്, ചേലക്കര. കടുത്ത ചൂടിന്റെ കാഠിന്യത്തിൽ നവജാത കുഞ്ഞുങ്ങൾ ഇല്ലാതായി. സംഗതി, മനുഷ്യ കുഞ്ഞുങ്ങളല്ല, കാടക്കോഴി കുഞ്ഞുങ്ങളാണ്. വാർത്ത കാണാം. ചെറുതുരുത്തി കുളമ്പ് സ്വദേശിയായ ബാപ്പുട്ടി എന്നയാൾ കടയിൽ നിന്നും ഞായറാഴ്ച 2 പാക്കറ്റ് കാടമുട്ട വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ചൊവ്വാഴ്ച രാവിലെ കാടമുട്ട പുഴുങ്ങി തോട് പൊളിച്ചപ്പോഴാണ് മുട്ടയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങളെ കണ്ടത്. 2 പാക്കറ്റുകളിലായി 20 കാടമുട്ടകളാണ് ബാപ്പുട്ടി വാങ്ങിയത്. അതിൽ 6 എണ്ണത്തിലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതായി കണ്ടത്. ഞാൻ ഈ കാടമുട്ട വാങ്ങിയത് കുളമ്പൂക്കിലുള്ള KPK സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഫാമിൽ നിന്നും ആ കടയിലേക്ക് അപ്പം ഈ കാടമുട്ട വന്നിട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ 2 ദിവസം മുന്നെയാണ് 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇത് പുഴുങ്ങണ ടൈമിലാണ് ചൂട് തട്ടിയപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചത്. അപ്പം എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് നമുക്കറിയില്ലായിരുന്നു. ഉപ്പ് കൂടിയിട്ടാണ് വിചാരിച്ചത്. പിന്നെയാണിത് വെന്ത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി നമ്മൾ തുറക്കുന്ന ടൈമിലാണ് ഇതിനുള്ളിൽ കാടക്കുട്ടികൾ നമ്മൾ കാണുന്നത്. അപ്പം ചൂട് കാരം കൊണ്ടാണ്. അപ്പം ഇപ്പോൾ ഇത് കഴിക്കാൻ എന്തായാലും പറ്റില്ല. ചൂടിന്റെ കാഠിന്യം കൊണ്ടാണ് ഇവിടെയും ചൂട് കൂടുതലാണ്. കടയിൽ നിന്നും വാങ്ങുമ്പോൾ പഴകിയ മുട്ട ഇതിനു മുൻപ് ലഭിച്ചിട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ ഉള്ള മുട്ട കാണുന്നതാ ആദ്യമായിട്ടാണെന്നാണ് ബാപ്പുട്ടി പറയുന്നത്. അമിതമായ ചൂട് മൂലമാവാം സംഭവം ഉണ്ടായത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ കാലപ്പഴക്കം മൂലം സംഭവിച്ചത് എന്നുള്ളതും തള്ളിക്കളയാനാവില്ല. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.